നമസ്കാരം. പുന്നപ്രയിലുള്ള രക്തസാക്ഷി മണ്ഡപത്തിൽ ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതി കയറുകയും അവിടെ ഇങ്ങനെ പൂക്കൾ അർപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ ഈ വിവാദവും ചർച്ചയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഇതിനെപ്പറ്റി അല്ല സംസാരമെങ്കിലും പുന്നപ്ര വയലാറിൻ്റെ ആ സമര ചരിത്രങ്ങളൊക്കെ അറിയാവുന്ന ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ MM ലോറൻസിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ മകളായ ആശ ലോറൻസിന് ചിലത് പറയാറുണ്ട്. അവരത് ഒരു പോസ്റ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: പുന്നപ്ര വയലാർ വിപ്ലവം കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാരെ പോലെയോ ചരിത്രകാരന്മാരെ പോലെയോ രാഷ്ട്രീയ വിദ്യാർത്ഥികളെ പോലെയോ ആഴത്തിലൊന്നും ഇതേക്കുറിച്ച് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. ആചാര്യന്മാർ ധാരാളം ഉണ്ടല്ലോ അതേപ്പറ്റി പറയാൻ. ഞാൻ ആര്? ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ FB യിലും എല്ലായിടത്തും വാർത്തയായിരിക്കുന്നത്. BJP നേതാവ് അവിടെ പോയി പുഷ്പവൃഷ്ടി നടത്തി ആകെ പ്രശ്നമാക്കി. അതിലെ തെറ്റും ശരിയും പറയാനും ഞാൻ ആളല്ല. അതുകൊണ്ട് അതേക്കുറിച്ച് ഞാൻ ഒന്നുമേ പറയുന്നില്ല. അപ്പനും അമ്മയും പുന്നപ്ര വയലാർ സമരകഥകളൊക്കെ വീട്ടിൽ പറയുമായിരുന്നു. രാഷ്ട്രീയക്കാരനായ കമ്മ്യൂണിസ്റ്റായ അപ്പച്ചനേക്കാൾ പാർട്ടിക്കാര്യം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. പാർട്ടിയുടെ കാര്യത്തിന് തിരക്ക് പിടിച്ച് ഓടി നടക്കുന്നതിനാൽ അപ്പച്ചന് സമയമൊന്നുമില്ലായിരുന്നു. പുന്നപ്ര വയലാർ സമരം ഞങ്ങളുടെ ജീവിതത്തെയും ബാധിച്ചു. എങ്ങനെയെന്നോ, 2012 അപ്പച്ചൻ സഖാവ് MM ലോറൻസ് പറഞ്ഞു, സഖാവ് VS അച്യുതാനന്ദൻ അവകാശപ്പെടുന്നത് പോലെ പുന്നപ്ര വയലാർ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്ന്. VS അന്ന് പൂഞ്ഞാറിൽ ഒളിവിലായിരുന്നു. MM ലോറൻസ് എന്ന സഖാവിനോട് എന്നും ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്ന സഖാവ് VS വെറുതെ ഇരിക്കുമോ? ചാനലിൽ വന്ന് വെടിയുതിർത്തില്ലേ ലോറൻസിൻ്റെ നേരെ? ലോറൻസിൻ്റെ മകൾ എന്നോട് വന്ന് സങ്കടം പറഞ്ഞു. ലോറൻസ് ഭാര്യയെ, അതായത് 4 മക്കളുടെ അമ്മച്ചിയെ ഭ്രാന്താശുപത്രിയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സിമ്പതി തോന്നി. ഇങ്ങനെയൊക്കെയായി അദ്ദേഹം ചാനലുകളോട് പറഞ്ഞത്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന ആരോപണത്തിന് പങ്കെടുത്തതിൻ്റെ തെളിവ് നിർത്തി പ്രതിരോധിക്കുന്നതിന് പകരം കുടുംബത്തെ അപമാനിക്കുക എന്ന ആ ഒരു ലൈനാണ് VS അവിടെ പുറത്തെടുത്തത്. എന്തൊരു സംസ്കാരം, എന്തൊരു വിപ്ലവം! VS ചാനലുകാരുടെ മുൻപിൽ വന്ന് നിന്ന് ലോറൻസിനെ ആക്രമിച്ചപ്പോൾ വാർത്ത സ്വാഭാവികമായിട്ടും പരക്കുമല്ലോ. ഞാൻ അന്നേ ദിവസം മലയാള മനോരമ പ്രസിദ്ധീകരണമായ വനിതയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫോട്ടോഷൂട്ടിന് മട്ടാഞ്ചേരിയിൽ നിൽക്കുകയാണ്. എൻ്റെ ജോലി ഡിസൈനർ എന്ന നിലയിലാണ്. അവിടെ എൻ്റെ കഴിവ് മാത്രം തെളിയിക്കേണ്ട കാര്യമേ എനിക്കുള്ളൂ. അതിനാൽ തന്നെ MM ലോറൻസ് എൻ്റെ അപ്പനാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല. എല്ലാവരും ജോലി തിരക്കിൽ മുഴുകിയിരിക്കുകയാണ്. പെട്ടെന്ന് മനോരമ ലേഖകൻ VR പ്രതാപൻ്റെ കോൾ. അങ്ങോട്ട് വിളിച്ചാൽ പോലും എടുക്കാത്ത ആളാണ്, പക്ഷേ ആൾ ഇങ്ങോട്ട് വിളിക്കുന്നു. പ്രതാപ് പറയുകയാണ്, VS അപ്പനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടല്ലോ എന്ന്. കഥയറിയാതെ ഞാൻ പറഞ്ഞു, ഓ അത് പതിവാണല്ലോ, അപ്പൻ മറുപടി പറഞ്ഞോളൂ എന്ന്. ഞാൻ വലിയ താല്പര്യം കാട്ടിയില്ല. അപ്പോഴാണ് പ്രതാപ് വീണ്ടും കാര്യം പറയുന്നത്, എന്നെയും VS പറയുന്നുണ്ട് എന്ന്. കാര്യമറിഞ്ഞപ്പോൾ എനിക്കാകെ സങ്കടമായി, കരച്ചിൽ വന്നു. ചുറ്റും അപരിചിതർ, ആരോട് പറയും സങ്കടം? ആരും കാണാതെ കണ്ണുനീർ തുടയ്ക്കും, ജോലി ചെയ്യും. കുറച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ വിളിക്കുന്നു, അധ്യാപകർ വിളിക്കുന്നു, സൂക്ഷിക്കണം, വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നു. ജോലി തീർത്ത് മലബാർ എക്സ്പ്രസ്സിന് എറണാകുളം നോർത്തിൽ നിന്നും കോഴിക്കോടിന് പോകണം. രാത്രി സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും യാത്രക്കാർ തമ്മിൽ VS ലോറൻസ് പോരു പറയുന്നു. ഞാൻ നിന്ന് കേൾക്കുകയാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന എന്നെക്കുറിച്ച് കൂടിയും സംസാരം. അപ്പോഴേക്കും ഞാൻ സ്റ്റേബിളായി. നേരിടും എന്ന് തന്നെ തീരുമാനമെടുത്തു. സത്യത്തിൽ സംസാരം VSനെതിരെയായിരുന്നു. VSനെ ആരും അനുകൂലിച്ചില്ല. ഒരു കുടുംബത്തിലെ സങ്കടമാണോ പ്രതികാരത്തിന് ഉപയോഗിക്കേണ്ടത്? ഇങ്ങനെയൊക്കെ ആയിരുന്നു പ്രതികരണങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊന്നും പുത്തരിയല്ലോ. അമ്മ യേശുവിൻ്റെ പടത്തിൽ പൂമാല ചേർക്കുകയും ചന്ദനത്തിൽ കത്തിക്കുകയും ചെയ്യുമ്പോൾ അപ്പച്ചൻ പരിഹസിക്കും, ബേബി ഇതൊക്കെ എന്തിനാ ചെയ്യുന്നേ, ആരറിയുന്നു ഇതൊക്കെ, ഫോട്ടോ മാത്രമല്ലേ എന്നൊക്കെ. മുതിർന്നപ്പോൾ ഇത്തിരി ബുദ്ധി വെച്ചപ്പോൾ ഞാനൊരു ദിവസം അപ്പച്ചനോട് ചോദിച്ചു, രക്തസാക്ഷി സ്തൂപത്തിൽ എന്തിനാ പൂക്കളർപ്പിക്കുന്നത്, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത്, അവിടെ ആരെങ്കിലും ഇതൊക്കെ കേൾക്കുന്നുണ്ടോ, ആത്മാവിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നുണ്ടോ? അപ്പച്ചന് മറുപടി ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിക്കാത്ത ചോദ്യമായി പോയില്ലേ? ചെറിയ നാണത്തോടെ അപ്പൻ ചിരിച്ചത് ഇപ്പോഴും എൻ്റെ കാഴ്ചയിൽ തെളിഞ്ഞു നിൽക്കുന്നു. രക്തസാക്ഷികളെ സൃഷ്ടിക്കുക കൂടി ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയുടെ ഉയർച്ചയും നിലനിൽപ്പും തന്നെ രക്തസാക്ഷികളിലൂടെ ആണ്.
ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ആര് ജീവിക്കുന്നു ഇവരിലൂടെ, ഏത് രക്തസാക്ഷി? ഉന്നത നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ജീവിക്കുന്നു സുഖമായി. ഉന്നത നേതാവിൻ്റെ ഭാര്യ പൂമുടൽ ചടങ്ങ് നടത്തിയതിന് അവരെ പൂമുടൽ നടത്തിയവരാ എല്ലാവരും. പാവം, അവരെ കുറ്റപ്പെടുത്തുവാൻ പറ്റുമോ? അവരുടെ ഉന്നതനായ ശക്തനായ ഭർത്താവിന് രക്തസാക്ഷി മണ്ഡപത്തിൽ പോയി പൂക്കളർപ്പിക്കാനും മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിൽ പൂമൂടൽ നടത്താനും ഗണപതി ഹോമം നടത്താനും ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനും നാമം ജപിക്കാനും സ്വാതന്ത്ര്യം ഉണ്ട്. അതിനാ തെക്ക് വടക്ക് മതിൽ കെട്ടിയത്. അല്ല പിന്നെ, ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും അറിയില്ല ആർക്കും. അറിഞ്ഞാൽ തെറ്റുപറ്റില്ല. ഏപ്രിൽ 6 ദൈവങ്ങളെയും ദൈവവിശ്വാസങ്ങളെയും ആരാധനാലയങ്ങളെയും ആത്മീയ ആചാര്യന്മാരെയും പൂജാരികളെയും സന്യാസി വര്യന്മാരെയും അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവരെ ഇനിയും തുടരാൻ അനുവദിക്കണോ? ശബരിമല മറക്കരുത്, പാർത്ഥസാരഥി ക്ഷേത്രം പിടിച്ചടക്കിയത് മറക്കരുത്, മറക്കരുത് മതിൽ പണിതവരെ എന്ന് MM ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ്. ഇങ്ങനെയാണ് ആ പോസ്റ്റ്. ഒന്നോർത്ത് നോക്കൂ, BSനെ പോലെ തന്നെ തലമുതിർന്ന നേതാവാണ് MM ലോറൻസ് എന്നാൾ. ഇവർ തമ്മിലുള്ള പോരൊക്കെ കുറേ കാലം മുന്നേ മാധ്യമങ്ങൾ നല്ല രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തതാണ്. ഇന്ന് ആ MM ലോറൻസിൻ്റെ മകളും മകളുടെ മകനുമൊക്കെ എവിടെ നിൽക്കുന്നു എന്നത് ചിന്തനീയമാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.